നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. EMCC വിവാദത്തിൽ ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും സർക്കാർ ചെയ്യില്ല. കുപ്രചാരണത്തിലൂടെ മത്സ്യത്തൊഴിലാളികളെ സർക്കാരിനെതിരാക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഴക്കടൽ മത്സ്യബന്ധന നയം കൊണ്ടുവന്നത് നരസിംഹറാവു സർക്കാരിന്റെ കാലത്താണ്. അതിനെതിരെ പോരാടിയവരാണ് ഈ സർക്കാരിനെ നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ ട്രോളറുകൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കരാർ നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച് മത്സ്യത്തൊഴിലാളികൾ. ഈ മാസം 27 തീരദേശ ഹർത്താൽ നടത്തുമെന്ന് മത്സ്യമേഖലാ സംരക്ഷണ സമിതി അറിയിച്ചു. ഹർത്താൽ ദിനത്തിൽ ഹാർബറുകൾ പ്രവർത്തിക്കില്ല. തിങ്കളാഴ്ച കൊച്ചി KSINC ആസ്ഥാനം ഉപരോധിക്കും. സമരം നടത്തുന്ന PSC ഉദ്യോഗാർത്ഥികളും സർക്കാർ നിയമിച്ച പ്രതിനിധികളും തമ്മിലുള്ള ചർച്ച പൂർത്തിയായി. ചർച്ചയിലെ ധാരണകൾ ഉത്തരവായി ഇറങ്ങുന്നതുവരെ സമരം തുടരുമെന്നും നല്ല രീതിയിലാണ് ചർച്ച നടന്നതെന്നും ഉദ്യോഗാർത്ഥികൾ പ്രതികരിച്ചു. സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് CPO റാങ്ക് ഹോൾഡേഴ്സ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള BJPയുടെ വിജയയാത്രയ്ക്ക് നാളെ കാസർഗോഡ് നിന്ന് തുടക്കം. സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും. അഴിമതി വിരുദ്ധം, പ്രീണന വിരുദ്ധം, സമഗ്ര വികസനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് BJPയുടെ യാത്ര. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിലാണ് ഉദ്ഘാടനം. കേരളത്തിൽ നിന്ന് 4,650 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 13 മരണങ്ങളാണ് കോവിഡ് മൂലമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4,074. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 76 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നും വന്നവരാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,841 പേരുടെ പരിശോധന ഫലം നെഗറ്റീവായി. KSRTCയ്ക്കായി നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തിയത്. KSRTCയിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളുടെ 10% നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിലാണിത്. 2021 മാർച്ചിൽ 3 ഗഡു DA നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമാ ഷൂട്ടിംഗ് സെറ്റ് തീ വെച്ച് നശിപ്പിച്ചു. യുവ സിനിമാ പ്രവർത്തകരുടെ മരണ വീട്ടിലെ തൂണു എന്ന സിനിമയുടെ സെറ്റാണ് തീ വെച്ച് നശിപ്പിച്ചത്. എറണാകുളം കടമറ്റത്താണ് സംഭവം. എൽദോ ജോർജാണ് സിനിമയുടെ സംവിധായകൻ. പുത്തൻകുരിശ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാജ്യത്തെ പുതിയ സബ്സ്ക്രൈബർമാരുടെ എണ്ണത്തിൽ റിലയൻസ് ജിയോയെ മറികടന്ന് ഭാരതി എയർടെൽ. ഡിസംബറിൽ 55 ലക്ഷം പേരെ എയർടെൽ തങ്ങളുടെ ഭാഗമാക്കിയപ്പോൾ ജിയോയ്ക്ക് 32 ലക്ഷം പേരെ മാത്രമാണ് ചേർക്കാനായത്. കഴിഞ്ഞ 14 മാസത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ വർധനമാണിത്. ഇതോടെ ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ്മാരുടെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിപണി വിഹിതമുള്ള ടെലികോം കമ്പനി എന്ന സ്ഥാനം എയർടെൽ കരസ്ഥമാക്കി. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. വിരാട് കോഹ്ലി നയിക്കുന്ന 19-അംഗ ഇന്ത്യൻ ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസൺ പുറത്തായി. ടെസ്റ്റ് മത്സരങ്ങളിലെ തകർപ്പൻ പ്രകടനത്തോടെ യുവതാരം ഋഷഭ് പന്ത് ടീമിൽ തിരിച്ചെത്തി. വിജയ് ഹസാരെ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ മധ്യപ്രദേശിനെതിരെ തകർപ്പൻ സെഞ്ചുറിയുമായി തിളങ്ങിയ ജാർഖണ്ഡ് താരം ഇഷാൻ കിഷനും വിക്കറ്റ് കീപ്പറായി ടീമിൽ ഇടം പിടിച്ചു. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വിജയ തുടക്കം. ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ 34 റൺസിനാണ് ജയം സ്വന്തമാക്കിയത്. ഡക്വർത്ത് ലൂയിസ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേരളത്തിന്റെ വിജയം. ഓപ്പണർ ഉത്തപ്പ കേരളത്തിനായി സെഞ്ചുറി നേടി. ആദ്യം ബാറ്റ് ചെയ്ത ഒഡീഷ 45 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 258 റൺസ് എടുത്തപ്പോൾ കേരളം 38.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 233 റൺസ് എടുത്ത് നിൽക്കെ മഴ കളി തടസ്സപ്പെടുത്തുകയായിരുന്നു.